നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. രാജ്യം മാത്രമല്ല കേരളമെന്ന കൊച്ചു സംസ്ഥാനവും ഉറ്റുനോക്കുന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയാണ്. എന്താണ് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള പ്രത്യേകത? ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറ്റു പ്രത്യേകതകളൊന്നുമില്ല, സാധാരണ പോലെ തന്നെയുള്ള ഒരു തെരഞ്ഞെടുപ്പ്. നരേന്ദ്രമോദി എന്ന നമ്മുടെ പ്രധാനമന്ത്രി ഒരിക്കൽ കൂടി വലിയ ഭൂരിപക്ഷത്തിൽ രാജ്യത്ത് അധികാരത്തിലെത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ്. കേരളത്തിൽ എന്താണ് പ്രസക്തി എന്ന് ചോദിച്ചാൽ, ആ നരേന്ദ്രമോദിക്ക് പിന്തുണ നൽകാൻ, ആ നരേന്ദ്രമോദിയുടെ അഭൂതപൂർവമായ വിജയത്തിന് പിന്തുണ നൽകിക്കൊണ്ട് കേരളത്തിൽ നിന്നും ഒരു സീറ്റെങ്കിലും ലോക്സഭയിലേക്ക് ബി ജെ പിക്ക് നൽകാനാകുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് കേരളത്തിൻ്റേത്. ആ വിജയത്തിന് കേരളത്തിന് എന്താണ് പങ്ക് എന്ന് ചോദിച്ചാൽ, ആ നരേന്ദ്രമോദിയുടെ അഭൂതപൂർവമായ വിജയത്തിന് കേരളത്തിൽ നിന്ന് ഒരു കൈത്താങ്ങുണ്ടാകുമോ? കേരളത്തിൽ നിന്ന് താമരചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിക്കുമോ? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. തൃശ്ശൂരിൻ്റെ മണ്ണിൽ സുരേഷ് ഗോപിയുടെ തേരോട്ടം നമുക്കറിയാം. ഏറെക്കുറെ സുരേഷ് ഗോപി ഒരു വലിയ മത്സരം കാഴ്ചവെക്കാനുള്ള സാധ്യതയുണ്ട്, പോരാട്ടം കാഴ്ചവെക്കാനുള്ള സാധ്യതയുണ്ട്, വിജയിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും പറയുന്നത്. ആ വിജയത്തെ തടയിടാനുള്ള അണിയറ നീക്കങ്ങൾ സി പി എമ്മും കോൺഗ്രസും തമ്മിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. സി പി എം ഒരു കാരണവശാലും സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ വിജയിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന ദൃഢനിശ്ചയത്തിലാണ്. വേണമെങ്കിൽ സി പി ഐക്ക് നൽകേണ്ട വോട്ട് കോൺഗ്രസിൻ്റെ ടി എൻ പ്രതാപന് നൽകി, ടി എൻ പ്രതാപൻ വിജയിച്ചാലും കുഴപ്പമില്ല, അവിടെ സുരേഷ് ഗോപി വിജയിക്കരുത് എന്ന നീക്കത്തിലേക്കാണ് ഇപ്പോൾ സി പി എം പോകുന്നത്. തൃശ്ശൂരിൻ്റെ സി പി എം ജില്ലാ നേതൃത്വത്തിൻ്റെ തീരുമാനം അതാണ്, സുരേഷ് ഗോപിയെ എങ്ങനെയും പരാജയപ്പെടുത്തുക, എങ്ങനെയും തോൽപ്പിക്കുക. ഇതിനിടയിലാണ് മറ്റൊരു സംഭവവികാസം കൂടി വരുന്നത്. നമുക്കറിയാം, ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഏറ്റവും കൂടുതൽ ഹമാസ് അനുകൂലമായ റാലികളും സമ്മേളനങ്ങളും നടന്ന ഒരു സംസ്ഥാനമാണ് കേരളം. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രത്തോളം ഹമാസിന് ഫാൻസ് ഉണ്ടായത് ആർക്കും അറിയില്ല. പക്ഷേ സർക്കാരും പ്രതിപക്ഷവും അടക്കം ഹമാസിനെ പ്രീണിപ്പെടുത്തുന്നതിനും പാലസ്തീൻ അനുകൂലമായ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നതിനും മുൻപന്തിയിൽ നിന്നു. ആരാണ് ഹമാസിനെ കൂടുതൽ പ്രീണിപ്പിക്കുന്നത് എന്നതിലായിരുന്നു ഇടതുമുന്നണിയും വലതുമുന്നണിയും തമ്മിലുള്ള മത്സരം. ഒടുവിൽ പൊറുതിമുട്ടി ജനങ്ങൾ തന്നെ ഇസ്രായേലിന് അനുകൂലമായ പ്രസ്താവനകളും റാലികളുമായി രംഗത്തിറങ്ങുകയും ചെയ്തു. എന്തിനേറെ പറയുന്നു, ഇസ്രായേലിന് അനുകൂലമായി ഒരു റാലി സംഘടിപ്പിച്ചതിന് നടൻ കൃഷ്ണകുമാർ അടക്കം സഭയിലെ ചില പുരോഹിതന്മാർക്കടക്കമുള്ളവർക്കെതിരെ നമ്മുടെ പിണറായി സർക്കാർ കേസെടുക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് സഭയുടെ മുഖപത്രമായ ദീപിക പത്രം, ആ പത്രം വളരെ ശക്തമായ ഒരു വിമർശനവുമായി രംഗത്ത് വന്നത്. പത്രത്തിൻ്റെ ഒരു ദിവസത്തെ മുഖപ്രസംഗം തന്നെ അതായിരുന്നു. ഹമാസിനെ അല്ലെങ്കിൽ ഹമാസിനെ അനുകൂലിച്ചുകൊണ്ട് പാലസ്തീനെ അനുകൂലിച്ചുകൊണ്ട് ഇത്രത്തോളം വലിയ പ്രസ്താവനകളും സംഗമങ്ങളും റാലികളും സംഘടിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ഹമാസിനെ പുകഴ്ത്താനും അവരെ വെള്ളപൂശാനും ഇടതും വലതും മത്സരിക്കുമ്പോൾ അവർ വിട്ടുപോകുന്നത് ഇവിടെ സാധാരണ ജനത്തിൻ്റെ ജീവിത ദുരിതങ്ങളെയാണ്, അവർ കാണാതെ പോകുന്നത് ഇവിടെ ജനം അനുഭവിക്കുന്ന ദൈനംദിന ദുരിതങ്ങളെയാണെന്ന് ദീപിക പത്രം ഓർമ്മിപ്പിച്ചു. അതുമാത്രവുമല്ല, ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമിട്ട് ഇത്തരത്തിൽ സർക്കാരും പ്രതിപക്ഷവും പ്രവർത്തിക്കുന്നത് ഒരിക്കലും ഒരു ജനാധിപത്യ ഭരണ ക്രമത്തിൽ ആശാസ്യകരമല്ല എന്നായിരുന്നു ദീപികയുടെ കണ്ടെത്തൽ. നിങ്ങൾക്കെപ്പോഴെങ്കിലും ഇങ്ങനെ ഹമാസിനെ പുകഴ്ത്തി നിങ്ങൾ സമയം നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ, എപ്പോഴെങ്കിലും അല്പം സമയം കിട്ടുകയാണെങ്കിൽ ഇവിടെ നരകയാതന അനുഭവിക്കുന്ന ദുരിതം അനുഭവിക്കുന്ന ജനത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കണമെന്നായിരുന്നു ദീപിക പത്രത്തിൻ്റെ വലിയ വിമർശനം. ഇതിൻ്റെ അപകടം ഇടതുമുന്നണിയും വലതുമുന്നണിയും മനസ്സിലാക്കിയത് പിന്നീടാണ്. എന്താണ് അപകടം? ഈ സാഹചര്യത്തിലാണ് ബി ജെ പി പുതിയൊരു നീക്കവുമായി രംഗത്തേക്ക് വന്നത്. ബി ജെ പിയുടെ നീക്കം എന്തായിരുന്നു? ഇസ്രായേൽ അനുകൂല സംഗമങ്ങൾ, ഹമാസ് തീവ്രവാദ വിരുദ്ധ സംഗമം, അത് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ജില്ലകളിൽ നടത്താൻ ബി ജെ പി തീരുമാനിക്കുന്നു. കേന്ദ്രമന്ത്രിമാർ അതിൻ്റെ പ്രധാന ഉദ്ഘാടകരായി എത്തുന്നു. അതുമാത്രവുമല്ല, കേരളത്തിലെ ക്രൈസ്തവ സഭാ പുരോഹിതരെ കൃത്യമായും ആ സംഗമങ്ങളിൽ റാലികളിൽ പങ്കെടുപ്പിക്കാൻ ബി ജെ പി ഉദ്ദേശിക്കുന്നു.
അപ്പോൾ ദീപിക പത്രത്തിന്റെ വിമർശനം ഒരു ഘട്ടത്തിലുണ്ടായി, അതിനു പിന്നാലെ ബി ജെ പിയുടെ പുതിയ കരുനീക്കമുണ്ടായി. കേരളത്തിലെ ക്രൈസ്തവ പുരോഹിതരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേൽ അനുകൂല മഹാസംഗമം, ഹമാസ് തീവ്രവാദ വിരുദ്ധ സംഗമം നടത്താൻ ബി ജെ പി തീരുമാനിക്കും. ഇതോടുകൂടി അപകടം മനസ്സിലായത് കേരളത്തിലെ ഇടതു മുന്നണിക്കും വലതു മുന്നണിക്കുമാണ്. പ്രത്യേകിച്ച് ഇവരിലുള്ള മുസ്ലിം മത നേതാക്കൾക്ക് ഇതിൻ്റെ അപകടം മനസ്സിലായിരിക്കുന്നു. കേരളത്തിൽ ഏകപക്ഷീയമായി ഒരു പ്രത്യേക മതവിഭാഗത്തെ സുഖിപ്പിക്കാൻ വേണ്ടി ഇടത് മുന്നണിയും വലതു മുന്നണിയും ഇങ്ങനെ വലിയ മത്സരം കാഴ്ചവെക്കുമ്പോൾ സ്വാഭാവികമായും ഇവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ക്രൈസ്തവ ജനത, ആ ക്രൈസ്തവ ജനതയ്ക്ക് ആ ക്രൈസ്തവ ജനതയുടെ വേദന, ഇസ്രായേൽ എന്ന് പറയുന്ന ആ ജനത അനുഭവിക്കുന്ന വേദനയെക്കുറിച്ച് പറയാൻ കേരളത്തിൽ ബി ജെ പി മാത്രമേ ഉള്ളൂ. ആ ക്രൈസ്തവ ജനതയെ ഇടതു മുന്നണിയും വലതു മുന്നണിയും ഒറ്റപ്പെടുത്തുകയാണെന്ന തോന്നൽ ക്രൈസ്തവ സമൂഹത്തിനുള്ളിലുണ്ട്. അങ്ങനെയുള്ള ആ ഒറ്റപ്പെടുത്തൽ എന്ന ചിന്ത കൂടുതൽ കൂടുതൽ രൂക്ഷമായി ആ സമുദായത്തിനിടയിൽ ഉണ്ടായാൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ ചിന്തിച്ചു പോകും, നമ്മളിനി ബി ജെ പിക്ക് വോട്ട് ചെയ്താൽ എന്താണ്? കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികളിൽ ഒരു 30% വോട്ട് വരുന്ന നിയമസഭ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്താകുമെന്നുള്ളത് മുസ്ലിം നേതാക്കളെ പോലെ തന്നെ ഇടതു നേതാക്കൾക്കും കോൺഗ്രസ് നേതാക്കൾക്കും ബോധ്യപ്പെട്ടു. ഇനി ഏകപക്ഷീയമായ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രസ്താവനയോ റാലിയോ സംഗമമോ സംഘടിപ്പിക്കുന്നത് ക്രൈസ്തവ വിഭാഗങ്ങളെ ഇടതു മുന്നണിയിൽ നിന്നും വലതു മുന്നണിയിൽ നിന്നും അകറ്റുന്നതിനിടയാക്കും. അത് മാത്രവുമല്ല, ക്രൈസ്തവ വിഭാഗങ്ങൾ ബി ജെ പിയോട് അടുക്കുന്നതിന് അത് കാരണമാവുകയും ചെയ്യും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബി ജെ പിയോട് ക്രൈസ്തവ വിഭാഗങ്ങൾ അടുത്തു കഴിഞ്ഞാൽ അത് കേരളത്തിൽ വലിയ ഒരു രാഷ്ട്രീയ ധ്രുവീകരണത്തിന് ഇടയാക്കും. കേരളത്തിലെ വലിയൊരു വിഭാഗം ക്രിസ്ത്യാനികൾക്ക് ഇപ്പോൾ പ്രിയങ്കരനാണ് നരേന്ദ്രമോദി. കേന്ദ്ര ഭരണത്തോടൊട്ടും തന്നെ അവർക്ക് വിയോജിപ്പില്ല. മണിപ്പൂർ അടക്കമുള്ള ചില വിഷയങ്ങളിൽ മാത്രമാണ് അകൽച്ച ഉണ്ടായിട്ടുള്ളത്. ആ അകൽച്ച പരിഹരിക്കാൻ കൂടിയാണ് ബി ജെ പി ക്രൈസ്തവ നേതാക്കളുമായി കേരളത്തിൽ അടുക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ബി ജെ പിയും കേരളത്തിലെ ക്രൈസ്തവ സഭയും അടുത്താൽ അത് തങ്ങൾക്ക് ദോഷമാകുമെന്നും പിന്നീട് കേരളത്തിൽ തങ്ങൾക്ക് പിടിച്ചു നിൽക്കാനാകില്ല എന്നും ഇടതു മുന്നണിയും കോൺഗ്രസും തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതോടുകൂടി അവസാനിച്ചത് തെരുവുകളിൽ അനുദിനം നടന്നുകൊണ്ടിരുന്ന ഹമാസ് അനുകൂല സംഗമങ്ങളാണ്. പാലസ്തീൻ അനുകൂല സംഗമങ്ങൾ എന്ന പേരിൽ നടന്ന ഹമാസ് അനുകൂല സംഗമങ്ങളാണ് ആ ഒറ്റ പ്രസ്താവനയോടുകൂടി അവസാനിച്ചത്. ഇപ്പോൾ ഒരിടത്തും ഹമാസ് അനുകൂല സംഗമങ്ങൾ കാണാനില്ലല്ലോ. മദ്രസകൾ നടത്തുന്നില്ല, പള്ളികൾ നടത്തുന്നില്ല, പാർട്ടികൾ നടത്തുന്നില്ല, ഏതെങ്കിലും ഇസ്ലാമിക സംഘടന നടത്തുന്നില്ല. ഹമാസിന് വേണ്ടി മുറവിളി കൂട്ടാൻ ഇപ്പോൾ ആരുമില്ല. എങ്ങനെയാണ് പൊടുന്നനെ ഹമാസ് അനുകൂലമായ സംഗമങ്ങൾ അവസാനിച്ചത് എന്ന് ചിന്തിച്ചു നോക്കുമ്പോഴാണ് ഈ ഒരു തന്ത്രം നമുക്ക് മനസ്സിലാകുന്നത്. ഹമാസിനെ ഒരുപാട് 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 അങ്ങ് പിന്തുണച്ചു പോകുമ്പോൾ നഷ്ടപ്പെടുന്നത് കാലിനടിയിലുള്ള മണ്ണാണ് എന്നുള്ള തിരിച്ചറിവ് കേരളത്തിലെ ഇടതു മുന്നണിക്കും വലതു മുന്നണിക്കും ക്രമേണ ഉണ്ടായിരിക്കുന്നു. എത്രയോ കിലോമീറ്ററുകൾ അകലെയുള്ള ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഹമാസിന്റെ പങ്കുചേർന്ന് ഘോരഘോരം പ്രസംഗിക്കുമ്പോൾ കേരളത്തിലെ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന ദൈനംദിന ബുദ്ധിമുട്ടുകൾ തിരിച്ചറിയണമെന്ന ദീപിക പത്രത്തിന്റെ മുഖപ്രസംഗത്തിലെ വിമർശനം കൊണ്ടത് ഇടതു മുന്നണിയുടെയും വലതു മുന്നണിയുടെയും മുഖത്താണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഹമാസ് അനുകൂലമായ ഈ വലിയ പ്രക്ഷോഭങ്ങൾ കേരളത്തിൽ കാണാതെ പോകുന്നത്. അത് മാത്രവുമല്ല, ഒരിക്കലും ക്രൈസ്തവ സഭ ബി ജെ പിയോടൊപ്പം ചേരരുത് എന്ന് ഈ രണ്ട് മുന്നണികളും കേരളത്തിൽ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഇതിനേക്കാളൊക്കെ മുസ്ലിം സമുദായം ആഗ്രഹിക്കുന്നു. കേരളത്തിലെ ക്രൈസ്തവ വോട്ട് ശതമാനത്തിന്റെ 30-40% ബി ജെ പിക്ക് പോയാൽ പിന്നെ കേരളത്തിൽ ബി ജെ പിയെ പിടിച്ചാൽ കിട്ടില്ല. കേരളത്തിൽ ഈ ക്രൈസ്തവ സഭയുടെ വോട്ട് ഷെയറാണ് പ്രധാനമായും ജയാപരാജയങ്ങൾ നിശ്ചയിക്കുന്നതെന്നുള്ളത് നമുക്കറിയാം. മുസ്ലിം സമുദായത്തിന്റെ വോട്ടുകൾ പാരമ്പര്യമായി ലീഗിനും യു ഡി എഫിനും അനുകൂലമായിരുന്നുവെങ്കിൽ കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളായി അത് കൃത്യമായി ഇടതു മുന്നണിക്കും വലതു മുന്നണിക്കും വീതം വെച്ച് പോകുന്ന കാഴ്ച നമുക്ക് കാണാം. പിന്നീട് പലപ്പോഴും നിർണായകമാകുന്നത് ക്രൈസ്തവ സഭയുടെ വോട്ടുകളാണ്. ക്രൈസ്തവ സഭയുടെ വോട്ടുകൾ 2-3-4% ആർക്കെങ്കിലും കൂടുതൽ വീണാൽ ആ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരുന്ന ഒരു സമ്പ്രദായവും ചരിത്രവുമാണുള്ളത്. അങ്ങനെയുള്ള കേരളത്തിൽ ഒരു 20-30-40% ക്രൈസ്തവ വോട്ടുകൾ ഏത് കാരണം കൊണ്ടെങ്കിലും ബി ജെ പിക്ക് അനുകൂലമായ കേരളത്തിൽ നിന്ന് 3 ലോക്സഭാ എം പിമാർ
ബി ജെ പിയുടേതായി വിജയിച്ച് കയറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് തൃശ്ശൂര് പോലെയുള്ള ഒരു മണ്ഡലം, ക്രൈസ്തവ വിശ്വാസികൾക്ക് ക്രൈസ്തവ വോട്ടർമാർ കൃത്യമായ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് തൃശ്ശൂര്. ആ തൃശ്ശൂരിൽ ബി ജെ പി അവർക്ക് സ്വീകാര്യനായ വ്യക്തിയാണ്, ബി ജെ പി വ്യക്തിപരമായി സ്വീകാര്യനാണ്. ബി ജെ പിയുടെ രാഷ്ട്രീയം കൂടി ക്രൈസ്തവ വിശ്വാസികൾക്ക് സ്വീകാര്യമാവുകയാണെങ്കിൽ അവിടെ വലിയ ധ്രുവീകരണം ഉണ്ടാകുമെന്ന് ഇടതു മുന്നണിയും വലതു മുന്നണിയും മുസ്ലിം സംഘടനകളും ഭയക്കുന്നു. അതുകൊണ്ടാണ് ഹമാസ് അനുകൂലമായ യോഗങ്ങൾ കേരളത്തിൽ ഇനി നടത്തേണ്ടതില്ലെന്ന തീരുമാനത്തിലേക്ക് ഓരോ സംഘടനകളും എത്തിയത്. ഇനി ആരെയും പ്രകോപിപ്പിക്കേണ്ടതില്ല, പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവ സഭകളെ പ്രകോപിപ്പിക്കേണ്ടതില്ല. അങ്ങനെയാണ് പൊടുന്നനൊരു ദിവസം ഹമാസ് അനുകൂലമായ സംഗമങ്ങൾ കേരളത്തിൽ അവസാനിച്ചത്. ക്രൈസ്തവ സഭ ഒരിക്കലും ബി ജെ പിയോട് അടുക്കരുത്, അടുത്താൽ പോയി. ക്രൈസ്തവ സഭയെ എപ്പോഴും ബി ജെ പിയിൽ നിന്ന് അകറ്റി നിർത്തണം. അതിനുവേണ്ടിയാണ് ഇപ്പോൾ നാഴികയ്ക്ക് 40 വട്ടം എന്തു പറഞ്ഞാലും മണിപ്പൂർ നോക്കൂ എന്ന് ഇടതു മുന്നണിയും വലതു മുന്നണിയും മുസ്ലിം സംഘടനകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്രൈസ്തവർക്കിടയിൽ മണിപ്പൂർ വീണ്ടും ഒരു വിഷയമായി കത്തിച്ചു നിർത്തുക എന്നുള്ളതാണ് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ലക്ഷ്യം. സുരേഷ് ഗോപി വിജയിക്കരുത്, കേരളത്തിൽ നിന്നും ഒരു ബി ജെ പി നേതാവും വിജയിക്കരുത്. അതിനുവേണ്ടിയുള്ള എല്ലാ തന്ത്രങ്ങളെയും തുടക്കത്തിലെ പൊളിച്ചെടുക്കണം. വർഗീയത പറഞ്ഞായാലും രാഷ്ട്രീയം പറഞ്ഞായാലും മതപ്രീണനം പറഞ്ഞായാലും കേരളത്തിൽ ബി ജെ പിയെ ക്ലച്ച് പിടിക്കാൻ അനുവദിക്കരുത്. ഒരിക്കലും കേരളത്തിലെ ക്രൈസ്തവ സഭ, ക്രൈസ്തവ ക്രിസ്ത്യാനികൾ ബി ജെ പിക്കൊപ്പം ചേരരുത്. അതിനെന്തു തന്ത്രവും പയറ്റാൻ കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ സജ്ജമാകുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട.